ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്ക് മുന്നേറിയ സാഹചര്യത്തിൽ ഓർമ്മകൾ കുറച്ച് വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 8 വർഷങ്ങൾക്ക് മുന്നേ ഒരു സായാഹ്നം. പ്രഥമ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന്റെ സെമി ഫൈനലിലാണ് അതരങ്ങേറുന്നത്. 10,000 ആരാധകർ കൊച്ചിയെ മഞ്ഞക്കടലാക്കി കഴിഞ്ഞിരുന്നു. ചില വൈരികളായ ചെന്നൈയിൻ സിറ്റി എഫ് സിയാണ് എതിരാളികൾ. എന്നാൽ ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ ലീഡ് നേടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന വിസിൽ മുഴങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. ചെന്നൈ താരം മെൻഡിയുടെ മിസ് പാസ് പിടിച്ചെടുത്ത ഗുർവീണ്ടർ അത് ഇയാൻ ഹ്യൂമിന് മറിച്ച് നൽകി. എന്നാൽ ഇയാൻ ഹ്യൂമ് വലുത് പാർശ്വത്തിലൂടെ മുന്നേറി മലയാളി താരം സുശാന്ത് മാത്യുവിന് പന്ത് നീട്ടിക്കൊടുക്കുന്നു. ബോൾ സ്വീകരിച്ച സുശാന്ത് മാത്യു അതിവേഗം മുന്നേറിക്കൊണ്ട് ഒന്ന് സ്റ്റോപ്പായി. എന്നിട്ട് വലംകാലിൽ നിന്ന് പന്ത് തന്റെ ഇടംകാലിലേക്ക് മാറ്റി ചെന്നൈ പ്രതിരോധ നിര താരങ്ങളെ കൈച്ചക്കാരാക്കിക്കൊണ്ട് അയാൾ തൊടുത്ത ആ മഴവിൽ ഗോൾ ഇന്നും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ഇടനെഞ്ചിൽ ഒരു മായാജാലമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വന്നെത്തിയെങ്കിലും പിന്നെയും ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യപ്പെട്ടെങ്കിലും എന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇടനെഞ്ചിൽ സൂക്ഷിക്കുന്ന ഒരു ഗോളാണ് സുശാന്ത് മാത്യുവിൻ്റേത്.